പാർട്ടിക്കാരന്റെ വികാരം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. ആരെങ്കിലും സഹായം ചെയ്യണം, നമുക്ക് പാർട്ടിക്കാരെ ഉൾക്കൊള്ളണം. ഉമ്മൻചാണ്ടിയോട് ഈ ഒരു പ്രതിഷേധം ഇവർ അറിയിക്കുകയാണ്. ഏതായാലും നിങ്ങളുടെ ആവശ്യം എന്താ, നിങ്ങൾ എന്താ പറയുന്നത്? നമ്മളിപ്പോഴും പറയുന്നതെന്ന് പറയുന്നത് കെ മുരളീധരൻ 7 വർഷമായിട്ട് പൊന്നുപോലെ നോക്കി നടന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അതേപോലെ തലയെടുപ്പുള്ള ഒരു നേതാവ് വന്ന് മത്സരിച്ചു പറഞ്ഞ പീതാംബര കുറുപ്പിന്റെ പേര്, അത് നിങ്ങൾ അംഗീകരിക്കും? ഒരു കാരണവശാലും ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 3 VIP കളാണ് മത്സരിച്ചത്. 1 TN സീമ, 1 കുമ്മനം രാജശേഖരൻ, 3rd പറഞ്ഞത് കെ മുരളീധരൻ. ആ 2 സ്ഥാനാർത്ഥികളെയും വെട്ടിക്കൊണ്ട് വട്ടിയൂർക്കാവിനെ നിലനിർത്തിയത് കെ മുരളീധരനാണ്. അതുപോലെ നോക്കിയ നമ്മളെ പ്രവർത്തകരുടെ വികാരം കൂടെ മനസ്സിലാക്കി അവിടെ ജയിക്കാൻ പറ്റുന്ന വേറൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയേ പറ്റൂ. കുറുപ്പായ ജയിക്കില്ല, കുറുപ്പ ജയിക്കില്ല, ജയിക്കൂല. അവിടെ വളരെ ഇമേജ് ഉള്ള ഒരാൾ വേണം. കുറുപ്പ ജയിക്കൂല, യാതൊരു സംശയവും. തീർച്ചയായും ശ്രീതാൽ, ഈ രീതിയിലാണ് പ്രതിഷേധം വരുന്നത്. പീതാംബരക്കുറിപ്പായാൽ ജയിക്കില്ല, കുറിപ്പിനെ മാറ്റണം എന്നുള്ളതാണ് KPCC DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ, മണ്ഡലത്തിലുള്ള നേതാക്കളാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുന്നത്. ഏതായാലും KPCC ക്ക് മുന്നിൽ ഇത് വലിയ തലവേദനയാണ്. നേരത്തെ അറിയാം, കോന്നിയിൽ അടൂർ പ്രകാശിന്റെ നോമിനി റോബിൻ പീറ്റർക്കെതിരെ പത്തനംതിട്ട DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിലും സമാനമായ രീതിയിൽ വരുന്നത്. നേരത്തെ AI ഗ്രൂപ്പുകൾ ഈ സീറ്റ് വെച്ചു മാറാനുള്ള നീക്കം നടത്തി. പക്ഷേ എ ഗ്രൂപ്പിന്റെ നിർദ്ദേശം ഐ ഗ്രൂപ്പ് തള്ളി. അതോടുകൂടി ഇന്നലെ രാത്രി നടന്ന ചർച്ചയിൽ ഏറെക്കുറെ ധാരണയായത് പീതാംബരക്കുറിപ്പ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്ന ദിവസം തന്നെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വന്ന് മുതിർന്ന നേതാക്കളോട്, ആദ്യം വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരനോട് ഇതേ ആവശ്യമാണ് ഉന്നയിച്ചത്. ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ഇതേ ആവശ്യം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ ഉമ്മൻചാണ്ടിയോടും ഇതേ രീതിയിൽ പറയുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇതേ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് KPCC ക്ക് അടുത്ത തലവേദന. കോന്നിക്ക് പിന്നാലെ വട്ടിയൂർക്കാവും വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്, മുതിർന്ന നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ ഉന്നയിച്ച ആവശ്യം ഏതെങ്കിലും രീതിയിൽ ഇവർ പരിഗണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും ഇത് ഏത് രീതിയിൽ പരിഹരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ട DCC പ്രസിഡന്റ് ഉൾപ്പെടെ വേറെ, ശ്രീ ബാബു ജോർജ്, ഇപ്പൊ വട്ടിയൂർക്കാവിൽ പ്രശ്നമുണ്ട്, കോന്നിയിലെ പ്രശ്നം തീർന്നോ? അല്ല, അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മുടെ അഭിപ്രായം സമവാക്യം എന്നുള്ള നിലപാട് നിൽക്കുകയാണ്. സോഷ്യൽ ബാലൻസ് ആ നിലപാടിൽ തന്നെ റോബിൻ പീറ്റർ പറ്റില്ല. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. പാർട്ടി തീരുമാനിക്കുന്ന ആരെയും അംഗീകരിക്കും, പാർട്ടി തീരുമാനിക്കുന്ന ആരെയും. സോഷ്യൽ ബാലൻസ്, സോഷ്യൽ ബാലൻസ് എന്റെ അഭിപ്രായം. ശരി ശരി കമലേഷ്.